السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدماء رمضان الشريف عند آغمنا ساتي بشاسي يا مانشينة كولربي كنا مانشينة مانشية مانسقولة ساتي بشاسي غلا مانسقولة بسنتما يوم ما يا رمضان ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസം ഷെഹറുൽ മുവാസാദ് പരസ്പരം കാരുണ്യം ചെയ്യുന്ന ജനങ്ങളെ സഹായിക്കാൻ പ്രത്യേകമായ ഉള്ള ഹുസ്ബഹാന തിരുനെപ്പ് സുല്ലാ ശ്രമങ്ങളിലൂടെ നിർദ്ദേശിച്ച മാസം ഒരു നോമ്പുകാരൻ നോമ്പ് മുറിപ്പിച്ചാൽ ആ നോമ്പുകാരന് ആ നോമ്പ് മുറിച്ച മുറിച്ച വ്യക്തിക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നോമ്പ് മുറിപ്പിച്ചവനും കൊടുക്കുമെന്ന് വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത മഹത്തായ പുണ്യമായ മാത്രമല്ല മറ്റൊരുത്തിനെ സഹായിക്കുക വലിയ കൂലിയാണ് വലിയ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ തിരുതൂത്ര അള്ളാഹുഅലി വസ്ലമാ തങ്ങൾ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവിതം അത് നമുക്ക് മാത്രം ജീവിക്കുവാനുള്ളതല്ല മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം നമ്മുടെ ജീവിതം അപ്പോഴാണ് ആ മനുഷ്യ ജീവിതം അള്ളാഹു ലക്ഷ്യമാക്കുന്ന പൂർണമായ ഒരു ഒരു ദിശയിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളു നമ്മ നമ്മെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകണം الله ولا تريدوا الله عليه وسلم ودعنا البراني لا أحب الأعمال إلى الله عز وجل سرور تدهله على مسلم تكشف عنه كربة أو تطرد عنه جوعا أو تقضي عنه دينا إمام طبراني رضي الله تعالى عنه أديه تند الكبير الربور جدا حديثا عنه الله حبيب محمد صلى الله عليه وسلم ودعنا البراني പടച്ച ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മുസ്ലിമിൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും പുണ്യമായ അമലുകൾ എന്ന് തിരുനബി സുല്ലാഹു അലിഹി വസ്ല്ലങ്ങൾ പറയുകയാണ് തന്നെ കൊണ്ട് മറ്റൊരു മനുഷ്യൻ സന്തോഷിക്കുന്നൊരവസ്ഥ ഇന്ന് ലോകത്ത് കാണുന്നത് അതല്ലല്ലോ ഒരാളെ കൊണ്ടും മറ്റാളുടെ മനസ്സിൽ എത്രത്തോളം വേദനിപ്പിക്കാൻ കഴിയും എന്നാണ് പലരുടെയും ചിന്ത അതല്ല വേണ്ടത് മറിച്ച് വേണ്ടത് എന്താണ് തൻ്റെ മനസ്സുകൊണ്ട് തൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു മുസ്ലിമിന് സന്തോഷം പകരാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും പുണ്യമായ അമലെന്ന് തിരുനബി നബി സല്ലാഹു അലൈ വസ്ല മതങ്ങൾ പറയുന്നു വീണ്ടും അവിടെ നിന്ന് പറയുന്നു പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രയാസമകറ്റാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും പുണ്യമായ അവസ്ഥ എന്നും ഒരു മനുഷ്യന്റെ വിശപ്പകറ്റാൻ ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും പുണ്യമായ പ്രവർത്തനം ഔത്ത കൈന കടം കൊണ്ട് വിഷമിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ കടം വിട്ടാൻ തനിക്ക് കഴിയുമോ എന്നാൽ തൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും പുണ്യമായ അമലെന്ന് തിരുനബി സല്ലാഹു അലി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഐഷാ ബിബിത്താലും കാരക്കയോളം ഒരു മനുഷ്യൻ സദഖ ചെയ്താൽ അത് ഒരു കാരക്കയുടെ കണക്ക് മാത്രമല്ല ഒരു കാരക്കയുടെ തൂക്കമുള്ള സതക്കയായിട്ടല്ലാതെ അവശേഷിക്കുന്നത് അതിനെ തആല വളർത്തി വളർത്തി കുതിരക്കുട്ടിയെ ആളുകൾ വളർത്തി വലുതാക്കി വലിയ കുതിരയാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വലുതാക്കി വലിയ വലിയ ഒട്ടകമാക്കുന്നത് പോലെ ഈ മനുഷ്യൻ കൊടുക്കുന്ന ഈ പുണ്യമായ ചെറിയ ഒരു സതക്കയായിരുന്നു അത് ആഹിറത്തിലെത്തിയേക്കപ്പോൾ അത് വഴത് പർവ്വതത്തോളം വലുതായ വലിയ ഒരു പർവ്വത സമാനമായ പ്രതിഫലമായ അള്ളാഹുത്താലെ വളർത്തിയെടുക്കുമെന്ന് തിരുനബി സുല്ലാഹു അലഹി വസ്സല തങ്ങൾ പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻബർഅള്ളി ഉള്ളാഹു താലാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരു മനുഷ്യനെ ഒരാൾ സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംതൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ സാന്നിധ്യം ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുമെന്നും ആ അള്ളാഹുവിനെ സാന്നിധ്യം കൊണ്ട് ഈ സഹായിക്കുന്ന വ്യക്തിയെ പ്രത്യേകമായ ഒരു പരി പരിഗണന നൽകി അവന്റെ ആവശ്യ നിർവഹണം പരത്തിലും അള്ളാഹു തല പൂർത്തിയാക്കി കൊടുക്കുമെന്നും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ടാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു അദ്ദേഹം പറയുകയാണ് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തിരുനബി തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹു അസ്സ യഖൂലു യൗമൽ ഖിയാമ അല്ലാഹു തആല പറയുന്നതാണ് മനുഷ്യനോട് ചോദിക്കുന്നതാണ് ആദം മനുഷ്യപുത്ര ഫലം ഞാൻ രോഗിയായി കിടന്നുനി എന്നെ സന്ദർശിച്ചിട്ടല്ലോ قال ും പറയും ഞാൻ റബ്ബ് പടച്ചവനെ ഊതുക്കാൻ അള്ളാഹു നിനക്ക് എങ്ങനെയാണ് രോഗമുണ്ടാവുക എന്നിട്ട് നിന്നെ എങ്ങനെയാണ് ഞാൻ സന്ദർശിക്കുക നീ മഹാനായ ലോകരക്ഷിതാവായ റബ്ബല്ലേ എങ്ങനെയാണ് നിനക്ക് രോഗമുണ്ടായി ഞാൻ നിന സന്ദർശിക്കുക എന്ന ആവശ്യം അപ്പോൾ റബ്ബ് പറയും അമ അലിം ഫലം എൻ്റെ ഒരു വ്യക്തി എൻ്റെ ഒരു അബദ്ധ എൻ്റെ ഒരു ദാസൻ ഒരു പ്രത്യേകമായ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയും ദാസൻ സുഖമില്ലാതെ കിടന്നു അവൻ രോഗിയായിരുന്നു സന്ദർശിച്ചില്ല എന്താ നീ ആ മനുഷ്യനെ സന്ദർശിക്കുന്ന പക്ഷം അവൻ അവൻറെ അടുക്കൽ എന്നെ നീ എത്തിക്കുമായിരുന്നു അഥവാ അള്ളാഹുന് പ്രത്യേകമായ സാന്നിധ്യവും അള്ളാഹുന് പ്രത്യേകമായ ഒരു സഹായവും ആ രോഗമായി കിടക്കുന്ന ആൾക്ക് അള്ളാഹു ആത്മീയമായ സഹായം നൽകിയവന് ദോഷങ്ങൾ അള്ളാഹു പൊറുപ്പിക്കുമെന്നും അത് നിമിത്തം പല ലോകത്ത് അത്യുന്നതമായ സ്ഥാനം അള്ളാഹുവിന് കൊടുക്കുമെന്നും ഒക്കെ മറ്റേ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അങ്ങനെ രോഗിയെ സന്ദർശിക്കുമ്പോൾ അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു തിരുനോട്ടം നീ സന്ദർശിക്കുന്ന വ്യക്തിയോട് ഉണ്ടാകുമെന്നും അത് റബിന് നേരിട്ട് സന്ദർശിക്കുന്നതിൻ്റെ ഒരു പ്രതീതി അതിൻ്റെ ഒരു പ്രതിഫലമായ ഒരു അതിമഹത്തായ ഒരു പ്രതിഫലം അത് നിമിത്തം അള്ളാഹുവിന് കൊടുക്കുമെന്നുമല്ലേ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വീണ്ടും അള്ളാഹു ചോ അള്ളാഹു പറയുകയാണ് മനുഷ്യനോട് ചോദിക്കും നാളെ ഞാൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു പക്ഷേ നീ എനിക്ക് ഭക്ഷണം തന്നില്ല കാലാപോളിയെ മനുഷ്യൻ പറയും ഞാൻ റബ്ബ് പടച്ചവനെ കൈമുക്കാന്ത റബ്ബുൽ അള്ളാഹുവേ ഞാൻ നിനക്ക് എങ്ങനെ ഭക്ഷണം തരും നീ റബുൽ അല്ലേ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവേ സർവർക്കും ഭക്ഷണം കൊടുക്കുന്നുവെന്ന് ഈ എങ്ങനെയാണ് നിനക്ക് ഞാൻ നിനക്ക് ഞാൻ ഭക്ഷണം തരിക എന്ന് ചോദിക്കുമ്പോൾ റബ്ബ് പറയും ഫലം തൂത്തു എൻ്റെ ഒരു ദാസൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അവൻ ഭക്ഷണം കൊടുത്തില്ല അന്ന കലൂ അ നീയെങ്ങാനും ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്ന പക്ഷം നിന്നെ എന്നെ നിനക്ക് അവന്റെ അടുക്കൽ കാണാമായിരുന്നു എന്ന് വച്ചാൽ അള്ളാഹുന്റെ അതിമഹത്തായ സാമീപ്യം കൊണ്ടും അള്ളാഹുന്റെ അതിമഹത്തായ സഹായം കൊണ്ടും റബ്ബിന്റെ മഹത്തായ പ്രതിഫലം കൊണ്ടും അള്ളാഹുന സാന്നിധ്യം നീ മനുഷ്യൻ ഉണ്ടാകുമെന്നല്ല ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ബഹുമാനപ്പെട്ടാഹു തലാൻഹു ഈ ഹദീസിനെ അദ്ദേഹത്തിന്റെ നീ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ധാരാളം മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും കുറിച്ചും പ്രത്യേക പ്രത്യേകിച്ച് റമലാനുഷരീഫിനെ സഹായത്തിൻ്റെ ഒരു മാസമായി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് കാരുണ്യം ചെയ്യുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് പറയാനുണ്ട് അള്ളാഹു പറയുന്നതൊക്കെ പ്രാവർത്തികമാക്കുവാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസാമലൈക്കും വറഹമത് വർക്കാത്തു